നമുക്കറിയാം ദക്ഷിണ ഭാരതം, അതായത് കേരളം, തമിഴ്നാട്, കർണാടകം, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഭീകരവാദ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചു പോകുന്ന ആളുകളുടെ എണ്ണം വളരെ അധികമാണ് എന്ന് ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകൾ പുറത്തു വരികയാണ്. ആ ഒരു അവസരത്തിലാണ് നമ്മളെ ഒരിക്കൽ കൂടി ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് ഒരു റിപ്പോർട്ട് തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് പുറത്തുവിടുന്നത്. കാരണം കേരളത്തിലും തമിഴ്നാട്ടിലും ഭീകരാക്രമണ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് ഇപ്പോൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ. കാരണം കളിയിക്ക വിളയിൽ കേരള തമിഴ്നാട് ബോർഡറിൽ ചെക്ക് പോസ്റ്റിൽ ASI വിൽസനെ വെടിവെച്ചു കൊന്ന കേസിലെ മുഖ്യപ്രതികൾ അറസ്റ്റിലായിരുന്നു. ഇതിന് മുഖ്യ സൂത്രധാരനായിട്ടുള്ള അൽഉമ്മ നേതാവ് പാഷയും അറസ്റ്റിലായിരുന്നു. ഇയാളെയൊക്കെ ചോദ്യം ചെയ്തതിൽ നിന്ന് വളരെ വളരെ ഗുരുതരമായി ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് തമിഴ്നാട് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അതാണ് തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് കേരള പോലീസിന് നൽകിയ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. കേരളം അതീവ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകേണ്ട സമയമാണിത്. കാരണം കേരളത്തിലും തമിഴ്നാട്ടിലും പൊടുന്നനെ ഒരു ഭീകരാക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിന് വിദേശത്തു നിന്നുള്ള കൃത്യമായിട്ടുള്ള സഹായം ലഭിക്കുന്നുണ്ട്. അതിനുവേണ്ട വളരെ വിദഗ്ധമായിട്ടുള്ള പരിശീലനം ചാവേറുകളാകാൻ വരെ ആളുകൾ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അത്രയ്ക്ക് സെൻസിറ്റീവായിട്ടുള്ള ഒരു ഇഷ്യൂ ആയി ഇത് മാറിയിട്ടുമുണ്ട് എന്നാണ് തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് പറയുന്നത്. ഒരു പക്ഷേ ഒരു വലിയ അപകടം ഉണ്ടായതിന് ശേഷം മാത്രം നമ്മൾ ജാഗ്രത കാട്ടിയിട്ട് കാര്യമില്ല. ആ ഒരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാവിധത്തിലുള്ള മുൻകരുതലും എടുക്കണമെന്നാണ് കേരള പോലീസിനും ആഭ്യന്തര വകുപ്പിനുമൊക്കെ തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് ഇപ്പോൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അതിൻ്റെ വ്യക്തമായ കാരണമുണ്ട്. തമിഴ്നാട് പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഈ കൊടും ഭീകരരുള്ളത്. ഈ ASIയെ വെടിവെച്ചു കൊന്ന കേസിലെ പ്രതികൾ, അതിന് ഗൂഢാലോചന നടത്തിയ മുഴുവൻ പ്രതികൾ, ഈ പ്രതികളിലെല്ലാം മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ആ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കേരളത്തിൽ ഉൾപ്പെടെ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ തീവ്രവാദ ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകുന്നത്. മാത്രമല്ല, ഈ ഒരു റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ആണ് ഈ ഒരു വിവരത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് അറിയാം അതീവ ജാഗ്രതയിലാണ് ഇപ്പോൾ പോലീസ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മുന്നറിയിപ്പ് പശ്ചാത്തലത്തിൽ ഭീഷണി നേരിടുന്ന മത നേതാക്കളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും സുരക്ഷ വർദ്ധിപ്പിക്കുവാൻ പോലീസ് നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ആഭ്യന്തര സുരക്ഷാ വിഭാഗമായ ഇന്റേണൽ സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേഷൻ ടീമും ഇത് സ്ഥിരീകരിക്കും വിധമുള്ള മുന്നറിയിപ്പ് സംസ്ഥാന പോലീസ് അധികാരികൾക്ക് കൈമാറിയിട്ടുണ്ട്. ഇസ്ലാമിക ഭീകരർ ഡൽഹിയിലും ബംഗളൂരുവിലും പിടിയിലായ സമയത്ത് തന്നെയായിരുന്നു കളിയിക്ക വിളയിലെ സ്ഫോടനം എന്നതുകൂടി ഇതിനെയെല്ലാം ലിങ്ക് ചെയ്യിക്കുന്ന കാരണമായി പോലീസിനും കേന്ദ്ര ഏജൻസികൾക്കും ഒക്കെ തന്നെ ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. കേസിലെ മുഖ്യ സൂത്രധാരൻ മെഹമൂബ് പാഷ അടക്കമുള്ള പ്രതികൾ കഴിഞ്ഞ ദിവസം പിടിയിലായ സാഹചര്യത്തിൽ ഇവർ പ്രവർത്തിച്ചിരുന്ന ഭീകരവാദ സംഘടനയിലെ മറ്റംഗങ്ങൾ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നാണ് തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് പറയുന്നത്. കാരണം ഈ മെഹബൂബ് പാഷയൊക്കെ അറസ്റ്റ് ചെയ്തതിനുള്ള ഒരു പ്രതികാരം ഏത് നിമിഷവും തമിഴ്നാട്, കേരള, കർണാടക പോലെയുള്ള ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിൽ ഒരു ഭീകരാക്രമണത്തിൻ്റെ ഒരു രൂപത്തിൽ ഉണ്ടായേക്കാമെന്ന ഒരു ഗുരുതരമായിട്ടുള്ള വളരെ വിജിലൻ്റ് ആയിരിക്കേണ്ട ഒരു മുന്നറിയിപ്പ് തന്നെയാണ് തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിലാകെ ജാഗ്രത പാലിക്കാനാണ് തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ ആഭ്യന്തര സുരക്ഷാ വിഭാഗമായിട്ടുള്ള ഇന്റേണൽ സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേഷൻ ടീമും ഇത് സ്ഥിരീകരിക്കുന്നു. ഭീകരാക്രമണ സാധ്യത മുന്നിൽ കണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കളിയിക്കാവിള കൊലപാതകത്തിൽ തമിഴ്നാടും കേരളവും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം ഇപ്പോൾ ദക്ഷിണേന്ത്യ മുഴുവൻ വ്യാപിപ്പിച്ചു കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുക. നിരോധിത തീവ്രവാദ സംഘടനയായ അൽ ഉമ്മയുടെ സജീവ പ്രവർത്തകരാണ് ഈ പിടിയിലായ മെഹബൂബ് പാഷ ഉൾപ്പെടെയുള്ള ആളുകൾ. സംഘടന നിരോധിച്ചപ്പോൾ ഇന്ത്യൻ നാഷണൽ ലീഗ് തമിഴ്നാട് എന്ന പേരിൽ പുതിയ സംഘടന ഉണ്ടാക്കിയാണ് ഇവർ പ്രവർത്തിച്ചു വന്നിരുന്നത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത അബ്ദുൽ ഷമീമിനെയും തൗഫീഖിനെയും വിട്ടുകിട്ടാൻ തമിഴ്നാട് പോലീസ് കന്യാകുമാരി കോടതിയിൽ അപേക്ഷയും നൽകിയിട്ടുണ്ട്. ഈ അപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ട്. NIA ഇതിനു പിന്നാലെ കളിയിക്കാവിള SIയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഔദ്യോഗികമായി ഏറ്റെടുത്തില്ലെങ്കിലും അന്വേഷണത്തിൽ NIA സഹകരിക്കുന്നുണ്ട് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. നിലവിൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ തന്നെ കേസ് മുന്നോട്ട് പോയാൽ മതിയെന്നാണ് NIA പറയുന്നിട്ടുള്ളത്. അതുകൊണ്ട് പോലീസിന് ആവശ്യമായ സഹായങ്ങളും നിർദ്ദേശങ്ങളും NIA നൽകുന്നുണ്ട്. തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നവരെ NIA ഉദ്യോഗസ്ഥരും ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാം കൂടി ഒരു ആകത്തുകയായി നമുക്ക് പറയാൻ സാധിക്കുക. തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിൻ്റെ ഒരു വലിയ മുന്നറിയിപ്പ് തന്നെയാണ് ഇതിലുള്ളത്. കാരണം കേരളം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ മെഹബൂബ് പാഷ ഉൾപ്പെടെയുള്ള ഭീകരരെ പിടികൂടിയതിൻ്റെ പ്രതികാരം എന്ന വണ്ണം ഒരു ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന ഗുരുതരമായിട്ടുള്ള വളരെ ഒരു വലിയ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു മുന്നറിയിപ്പാണ് തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് ഇപ്പോൾ നൽകിയിരിക്കുന്നത്.